The third part, this is what you guys have all been waiting for, the surprise. പോയന്റെ മെയിൻ പർപ്പസ് തന്നെ ഇതായിരുന്നു. പോയ വൺ ഓഫ് ദി ഡേയ്സ് വാസ് അച്ഛന്റെ 11th ബർത്ത്ഡേ. അപ്പൊ അത് സെലിബ്രേറ്റ് ചെയ്തത് ഞങ്ങൾ അവിടെ വെച്ചാണ്, ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് എനിക്കറിയായിരുന്നു, കാരണം ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. പുള്ളിക്ക് അറിയില്ലായിരുന്നു. സർപ്രൈസ് ബ്രേക്ക് ചെയ്തല്ലോ. യെസ്, റെഡി. ഞങ്ങൾ പലതരം വാട്ടർ റിലേറ്റഡ് അഡ്വഞ്ചേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത്തവണ കയാക്കിംഗ് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു. യെസ്, മൈ ഫസ്റ്റ് ടൈം കയാക്കിംഗ് ആൻഡ് ഐ എൻജോയ്ഡ് ഇറ്റ്. ദി തിങ് ഈസ് ദാറ്റ് ഇറ്റ് വാസ് സോ ഫൺ ആൻഡ് ഐ ഗോട്ട് കൺഫ്യൂസ്ഡ് because there was actually a big cruise ship there when we started. We had to like wait till the cruise ship went. Yes. So then once we went in the water, the cruise ship is super big, so it's making big waves when it's hitting the നമ്മുടെ കാനോസ് ഇത്രേ ഉള്ളൂ. Yeah. അപ്പോൾ ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഈ ഫ്യോർഡിലാണ്. അപ്പോൾ ഈ രണ്ട് മലകൾക്കിടയിൽ ഫ്യോർഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ചെയ്യേണ്ടത് ഈ പറഞ്ഞ ക്രൂസ് ഷിപ്സ് ഒക്കെ വന്ന് കിടക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ മഴയത്ത് ബൈക്ക് ഓടിച്ച് ചെന്നു, കാരണം പിടിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവിടെ ചെന്ന് പറയാം, ബാ മൂവ് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ പ്രശ്നമില്ല, എനിക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ യങ് ആൻഡ് എൻതൂസിയാസ്റ്റിക് ഗൈഡ് അല്ലേ, and very very skilled also funny and skilled. The our guide, like he was so good at canoeing that he can like dip his whole face, like half of his face in the water and then come back up. Yes. നമ്മളൊരു ലൈഫ് വെസ്റ്റ് ഇട്ടിട്ടാണ് പോകുന്നത്, ഫുൾ സേഫ്റ്റിയിലേക്കാണ്. പക്ഷേ വളരെ സിങ്ക്രണസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പോകും. ഞങ്ങൾ നല്ല ഡിസ്റ്റൻസ് കവർ ചെയ്തു, ഓൾമോസ്റ്റ് 2 അവേഴ്സ് വീണ്ടും അല്ലേ. But the funny thing is that the adults wear this kind of skirt. Yes, yes. അതിനാണ് വെച്ചാൽ വെള്ളം ഇടയ്ക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിള്ളേർക്ക് അത് കൊടുക്കില്ല, കാരണം അഥവാ ടോപ്പ് ചെയ്താൽ ഇറ്റ് ഈസ് ഈസി ഫോർ യു ടു എസ്കേപ്പ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ആ ബിയർഡ് ഒരു പാവാട പോലെ സാധനം ആ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇറ്റ് വാസ് എ റിയലി ഫൺ എക്സ്പീരിയൻസ്, വെരി ലൈക്ക് ഫിസിക്കലി ഡിമാൻഡിംഗ് ആണ് അല്ലേ. നമ്മള് നല്ല ടയേർഡ് ആയി. I was so happy when I heard we went canoeing, cuz like I thought it would be like we would go somewhere on the bike or something. നിങ്ങൾ അഥവാ നോർവേയിൽ പോവാണെങ്കിൽ ഈ ഫ്യോർഡ്സിന്റെ ഇടയിൽ കനു ചെയ്ത് പോകുന്ന ഒരു എക്സ്പീരിയൻസ് അമേസിംഗ്. നിങ്ങൾ അത് ട്രൈ ഔട്ട് ചെയ്യണം. സീയിങ് ആ scenery when you are sitting in a canoe in between a fjord, it's like truly like a total different experience aanu our journey back. Appo nammude 7 divasam almost kaiju, nammude samayam poyad arinjilla. Nammude tirichu pona vadiyana nane ivide oru waterfall oru endha parayana nalla oru view undu njangal nirkka. Appo again nammude 2 divasam we had reserved to get back to Finland. Appo first day trip നമ്മള് നോർവേയിൽ തന്നെയായിരുന്നു. ആൻഡൽസൻസ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഹോണെ ഹോട്ടൽ, ഇന്ന് നമ്മൾ ഈ ഹോട്ടലിൽ താമസം ഹോണെ എന്ന് പറയുന്ന സ്ഥലത്ത്, ലിൽ ഹാമർ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് ഏകദേശം 30 kilometers സൗത്തിലോട്ടുള്ള ഈ ഹോണെ എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ല വ്യൂ ആണ്, പക്ഷേ നമ്മൾ ടോറിസ്റ്റിക്കേണ്ട പോലെ ഭയങ്കര വലിയ മലകളൊന്നും അല്ലെങ്കിലും നമ്മളിവിടെ നിന്ന് ഇനി ഏകദേശം 390 kilometers ഉണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ തുടങ്ങാം. Our next stop was not in Norway, was it? It was Sweden. Sweden. Örebro ennu parayan thayirunnu njangada stop. The trip from Hone to Örebro, oru particular road which was really scenic. We saw cows and all that. Yeah. In Norway, Sweden cross cheyyunnathinu thottu munpulla aa oru part is like beautiful road. Appo ningal road trip cheyyanengil you need to try it. Annu oru prathayada undayirunnu second last day stop in Örebro. It was midsummer. So like almost everything was closed. But thankfully we found a restaurant we've been waiting for. Indian restaurant. Yeah. അവിടെ നിന്ന് ഞങ്ങൾ ചോറും ബട്ടർ ചിക്കനും ഒക്കെ കഴിച്ച് സമാധാനമായി അല്ലേ. യെസ്. ഇന്ന് ഇവിടെ നിൽക്കുന്ന ഓറെബ്രോ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വന്നത്. മിഡ്സമ്മർ നൈറ്റിലാണ് നമ്മൾ മിഡ്സമ്മർ ഇവിടെയാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റോക്ക്ഹോമിലേക്ക് ഫെറി പിടിക്കാൻ വേണ്ടി ഏകദേശം 2 hours നമ്മളിവിടെ നിന്നുള്ള യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോക്ക്ഹോം എന്ന് വി ഹാഡ് ടു ക്യാച്ച് ദ ഫെറി. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ ഭയങ്കര ഇമോഷണൽ ആയില്ലേ ട്രിപ്പ് കഴിഞ്ഞതിൻ്റെ. അങ്ങനെ ഞങ്ങളുടെ നമ്മുടെ യാത്ര തീരാണ്. തിരിച്ച് ഹെൽസിംഗിലോട്ടുള്ള ഷിപ്പ് ഇതാക്കി കാണുന്നത് ബൈക്കിംഗ് സെൻ്ററിൽ ഞങ്ങളുടെ ബൈക്ക് അടുത്തേക്ക് കൊണ്ട് വെക്കുക. ഓവർനൈറ്റ് ആ ക്യാബിനിൽ സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ നാളെ രാവിലെ ഹെൽസിംഗിൽ പോകും. യാത്ര കഴിഞ്ഞ് തിരിച്ച് ഷിപ്പ് കയറിയാണ്. അപ്പം നമ്മൾ റൈഡിങ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ മാറ്റി റൂമിലെല്ലാ സാധനം കൊണ്ടുവച്ച്
ഇവിടെ ഞങ്ങളൊരു കോക്കൊക്കെ മേടിച്ച് വെച്ച് ഇങ്ങനെ ഒരു ഇങ്ങനെ പുറത്തിരിക്കണം. അപ്പം യാത്ര കഴിയുന്നതിന് ഭയങ്കര വിഷമമുണ്ട് മകന്. ഏകദേശം 2,380 കിലോമീറ്റർ നമ്മൾ ഓടിച്ചു. നമ്മൾ വിചാരിച്ച സ്ഥലങ്ങളിലെല്ലാം പോയി. ഭാഗ്യത്തിന് 3 സ്ഥലത്തെ മഴ പെയ്യുന്നുള്ളൂ. രണ്ടും നല്ല കിട്ടില്ല റൂട്ടുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. From Finland to Sweden to Norway, it was long but really nice. We stopped at Åland. Åland, yeah. Åland Islands in the night. Around 11:30 or so, we went to Åland Islands in the night. We went there. That was a beautiful experience. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മൾ ഇവിടെ എത്തി. നീ രാവിലെ എഴുന്നേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. Where are we now? And we're back. Are you excited to see Luna? Yes, of course I am, especially Gigi. Amma? Yes, definitely. But yeah, that was one of my favorite road trips ever, especially because it was on bike. So, അതായിരുന്നു ഞങ്ങളുടെ ഫിൻലൻഡ് സ്വീഡൻ നോർവേ ട്രിപ്പ്. ഇറ്റ് കേം ടു എൻ എൻഡ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഈ 3 എപ്പിസോഡും. നിങ്ങളും ഇതുപോലൊരു ഇത് കണ്ട് ഇൻസ്പയർ ആയ ഒരു റോഡ് ട്രിപ്പ് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ടിൽ അവർ നെക്സ്റ്റ് ട്രിപ്പ്, സി യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. എനിക്ക് ഭയങ്കര